നമസ്കാരം. ഭാരതത്തിലെ ക്ഷേത്രങ്ങളുടെ അത്ഭുത കഥകൾ ഇനിയും തീർന്നിട്ടില്ല. വിശ്വാസങ്ങളും ചരിത്രങ്ങളും മാത്രമല്ല, നിഗൂഢതകളുടെ കഥകളും ഓരോ ക്ഷേത്രങ്ങൾക്കും പറയാനുണ്ട്. അത്തരത്തിലൊന്നാണ് നമ്മൾ അധികമൊന്നും കേട്ടിട്ടില്ലാത്ത രാജേശ്വർ ക്ഷേത്രം. കേൾക്കുമ്പോൾ ഇതൊക്കെ സാധ്യമോ എന്ന് അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾക്കാണ് ഈ പുരാതന ക്ഷേത്രം പേര് കേട്ടിരിക്കുന്നത്. ഏകദേശം 800 വർഷത്തിലധികം പഴക്കമുള്ള രാജേശ്വര ക്ഷേത്രം ആഗ്രയുടെ ചരിത്രങ്ങൾക്കും നാടുവഴികൾക്കും സാക്ഷിയായ ക്ഷേത്രമാണ്. ഇന്ത്യയിൽ ഇന്നും ആരാധന നടക്കുന്ന പുരാതന ക്ഷേത്രങ്ങളിലൊന്നായ രാജേശ്വർ ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ വിശ്വാസങ്ങളെക്കുറിച്ചും പറയാം. ആഗ്രയിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നായ രാജേശ്വര ക്ഷേത്രം ഏറ്റവും അധികം വിശ്വാസങ്ങളും തീർത്ഥാടകരും എത്തിച്ചേരുന്ന ക്ഷേത്രം കൂടിയാണ്. ശിവനായി സമർപ്പിച്ചിരുന്ന ക്ഷേത്രത്തിൽ രാജേശ്വരനായാണ് ശിവനെ ആരാധിക്കുന്നത്. ഷംസബാദ് റോഡിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ ശിവനെ പ്രീതിപ്പെടുത്തുന്നതിനായി പഞ്ചസാര, തേൻ, പൂക്കൾ, പാൽ, ഗംഗാജലം എന്നിവയാണ് സമർപ്പിക്കുന്നത്. ആഗ്രഹങ്ങൾ സാധിക്കുവാൻ ഇവിടെ സന്ദർശിച്ച് പ്രാർത്ഥിച്ചാൽ മതിയെന്നൊരു വിശ്വാസവും ഭക്തർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 850 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രം രാജ്ഗേഡയിലെ ഒരു സേത് സ്ഥാപിച്ചതാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും എന്നും വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ദിവസത്തിൽ 3 തവണ നിറം മാറുന്ന ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത. രാവിലെ, ഉച്ച, വൈകിട്ട് എന്നീ 3 നേരങ്ങളിലാണ് ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് നിറം മാറ്റം സംഭവിക്കുന്നത്. നിറം മാറ്റുന്ന ശിവലിംഗത്തിനെ കുറിച്ച് പറയുന്നതിന് മുൻപായി എങ്ങനെ ഇവിടെ ഈ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടു എന്നാണ് അറിയേണ്ടത്. രാജസ്ഥാനിലെ ഒരു സേത് നർമ്മദ നദിയുടെ തീരത്ത് നിന്ന് ഒരു കാളവണ്ടിയിൽ ശിവലിംഗവുമായി യാത്ര ചെയ്യുകയായിരുന്നു. രാജ്കണ്ഡ് സ്വദേശിയായിരുന്ന സേത് തന്റെ നാട്ടിലെ ഈ ശിവലിംഗം പ്രതിഷ്ഠിക്കുവാൻ ആഗ്രഹിച്ചിരുന്നത്. യാത്രക്കിടെ ക്ഷീണം മാറ്റുവാൻ ഇന്ന് ക്ഷേത്രം കാണുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം കുറച്ചു നേരം മയങ്ങിപ്പോയി. മയക്കത്തിൽ ശിവൻ സേത്തിന് പ്രത്യക്ഷപ്പെട്ട് ഈ ഉറങ്ങുന്ന സ്ഥലത്ത് തന്നെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തണം എന്നാവശ്യപ്പെടുകയുണ്ടായി. വെറും സ്വപ്നമെന്ന് കരുതി ഉറക്കമെഴുന്നേറ്റ സേത് അത് പൂർണ്ണമായും അവഗണിച്ച് യാത്ര തുടരുവാൻ ആഗ്രഹിച്ചുവെങ്കിലും അതിനകം തന്നെ ശിവലിംഗം അവിടെ സ്വന്തമായി പ്രതിഷ്ഠമായത്രേ. ശിവന്റെ ആഗ്രഹം അനുസരിച്ച് പ്രതിഷ്ഠമായ ക്ഷേത്രത്തിലെ ആകർഷണം നിറം മാറുന്ന ശിവലിംഗം തന്നെയാണ്. പുലർച്ചെയുള്ള ആരതി സമയത്ത് ശിവലിംഗത്തിന് വെളുത്തു നിറമാണെങ്കിൽ ഉച്ചക്കെത്തിയ ആരതി സമയത്തിന് ശിവലിംഗം ഇളം നീല നിറത്തിലേക്ക് മാറും. വൈകിട്ടത്തെ ആരതി ആകുമ്പോഴേക്കും പിങ്ക് നിറവും ആയിട്ടുണ്ടാകും. അതിശയിപ്പിക്കുന്ന ഈ കാഴ്ച നേരിട്ട് കാണുവാൻ ദൂരദർശനങ്ങളിൽ നിന്ന് പോലും വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട്. ഈ ക്ഷേത്രത്തിലെ ആരതി സമയം വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ സാവൻ മാസത്തിൽ നടക്കുന്ന ആരതിക്കും വലിയ പ്രാധാന്യം വിശ്വാസികൾ കൽപ്പിക്കുന്നു. പുലർച്ചെ 4 മണി മുതൽ രാത്രി 10:30 വരെയാണ് ഇവിടെ വിശ്വാസികളെ സ്വാഗതം ചെയ്യുന്നത്. ഈ സമയത്ത് പ്രത്യേക പൂജകളും ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. നിരവധി ബോളിവുഡ് സെലിബ്രിറ്റികൾ ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥനകൾക്കായും പൂജകൾക്കായും എത്താറുള്ളതാണ്. വെബ് ഡെസ്ക് തത്വമയ്യ ന്യൂസ്.